ഏവർക്കും നമസ്കാരം. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാവണം എന്നുള്ള ഒത്തിരി കുട്ടികൾ ചോദിക്കുന്നുണ്ട്. പാസ്സാവുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. 10 മാർക്കാണ്. വളരെ എളുപ്പം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിയാവുന്നതിനെ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. നമ്മുടെ എല്ലാം അങ്ങോട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മീൻസ് അറിയാൻ വയ്യാത്ത ഒക്കെ ഇങ്ങനെ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുട്ടികൾക്ക് പണി കിട്ടും. അതുകൊണ്ട് പാസ്സാവണം, മീൻസ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ളവർ ഉറപ്പിച്ചോണം. എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം കുറച്ച് അറ്റൻഡ് ചെയ്താൽ പാസ്സായി കിട്ടും. പക്ഷേ നമുക്ക് റാങ്ക് കിട്ടണമെങ്കിൽ അതുകൊണ്ടൊന്നും പോരാ. ഈ ചിലർക്ക് ക്വാളിഫൈ ചെയ്താൽ മതി, എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കോളേജിൽ കയറി കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മളുടെ ഉദ്ദേശം കറക്റ്റ് ആവില്ല. എപ്പോഴും ഓർത്തോണം, ഏകദേശം ഒരു നല്ല റാങ്ക് ഉണ്ടെങ്കിലേ നല്ല കോളേജും നല്ല കോഴ്സും ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇത് ഓരോന്നും നമ്മൾ അറിയുന്നത് ഓരോന്ന് കവർ ചെയ്ത ശേഷമാണ്, തൊട്ട് മുമ്പിലേ അറിയുന്നില്ല. ഒരു കാര്യം നമ്മൾ തൊട്ട് മുമ്പിൽ അറിയാത്തത് കൊണ്ട് പല കാര്യങ്ങളും നഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ കൂടെ പഠിച്ചെങ്കിൽ നമുക്കൊരു നല്ല റാങ്കും നല്ല കോഴ്സും നല്ല കോളേജും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി അടിപൊളിയായിട്ട് പഠിക്കുക. അല്ലാതെ ചെറിയ രീതിയിൽ കൂടെയുള്ള പഠിത്തം ഇനിയും ഉള്ള സമയത്ത് മാറ്റി വെച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ അങ്ങോട്ട് കഷ്ടപ്പെട്ടോ. നമ്മുടെ മാക്സിമം ഇങ്ങനെ കുറച്ച് കുറച്ചുള്ള ക്വസ്റ്റ്യൻസുകളും ക്ലാസ്സുകളും പിന്നെ ട്രിക്സുകളൊക്കെ ഉണ്ട്. മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ കൂടെ അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മെട്രിസസും ഡിറ്റർമിൻസും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധാരണ പ്രോബ്ലം. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു. പക്ഷേ എക്സാമിന് എൻട്രൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ, ഇഫ് എ ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ട് മെട്രിസുകൾ ഉണ്ടായിരുന്നു, എയും ബിയും, തമ്മിൽ ഇൻഡ്യൂ ചെയ്തെങ്കിൽ തന്നേക്കും, എയും ബിയുടെ ഇൻഡ്യൂ ചെയ്തപ്പോൾ ഇത്, നെക്സ്റ്റ് എ ഇൻവേഴ്സ് ഈസ് ഗിവൺ, അങ്ങനെയാണെങ്കിൽ ആരെ വേണം ബി. അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ടാവും കേട്ടോ, ബി ഗിവൺ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും കേട്ടോ. ആ അതൊന്നും ഞാൻ എഴുതുന്നില്ല, മെട്രിക്സ് ആയതുകൊണ്ട് ഒത്തിരി എഴുതണം, അതുകൊണ്ടാണ് എഴുതാൻ ഞാൻ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടുത്തെ ഈ പ്രോബ്ലം ചെയ്യാനുള്ള കോൺസെപ്റ്റ്, ശ്രദ്ധിച്ചോണം എല്ലാവരും. നമുക്ക് എ ബി തന്നിട്ടുണ്ട് അല്ലേ. എ ബി ഈസ് ഈക്വൽ ടു 4, 3, 5, 4. നമുക്ക് വേണ്ടത് ആരാണ്? ബി ആണ് വേണ്ടത്. ബി വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആര് പോകണം? എ പോയാൽ മതി. ഇവിടുന്ന് എ പോയാൽ ബി കിട്ടുമല്ലോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോണം, ഈ എയുടെ ഇപ്പുറത്തായിട്ട് ഒരു എ ഇൻവേഴ്സും കൊണ്ട് ഇൻറ്റു ചെയ്താൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ ബിക്കംസ് ആരാവും? ഐ. ദാറ്റ് ഈസ് ഐ ഇൻറ്റു ബി ബിക്കംസ് ആരായിട്ട് അങ്ങ് മാറിക്കോളും? ബി ആയിക്കോളും. എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പിൽ എ ഇൻവേഴ്സിനെ ഇൻറ്റു ചെയ്താൽ മതി. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്നോ അല്ലെങ്കിൽ എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്നോ ഇൻറ്റു ചെയ്താൽ നമുക്ക് ആരാവും? ഐഡൻറ്റിറ്റി മെട്രിക്സ്, മീൻസ് നമ്മൾ സാധാരണ നമ്പറിലെ 1 തുല്യമാണ് മെട്രിക്സിനുള്ളിലെ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലും റൈറ്റിലും ഇൻറ്റു ചെയ്യണം. ആരും കൊണ്ട്? എ ഇൻവേഴ്സും കൊണ്ട്. ഇപ്പം നമ്മുടെ ഈ തന്നേക്കുന്നതുണ്ട് എ ബി ആണ് ഈ തന്നേക്കുന്നത്. അപ്പോൾ അപ്പുറം ഇപ്പുറം ആരും കൊണ്ട് ഇൻറ്റു ചെയ്താവണം? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ഇൻവേഴ്സ്, ഇവിടെയും ആര് വരണം? എ ഇൻവേഴ്സും കൊണ്ട് ഇൻറ്റു ചെയ്യണം. അത് ലെഫ്റ്റ് സൈഡ് ബിക്കംസ് ഐ ഇൻറ്റു ബി ബിക്കംസ് ബി. പ്രൈസുകൾ എ ഇൻവേഴ്സിൻ്റെ വാല്യൂ കൊണ്ട് കൊടുക്കാം. എ ഇൻവേഴ്സ് ആരായിരുന്നു? 3 - 2 - 1 - 1 ഇൻറ്റു ഈ മെട്രിക്സ് അതേപോലെ തന്നെ 4, 3, 5, 4. അപ്പോൾ ഇനി ഓർത്തോണം, എ ബി തരികയും എ ഇൻവേഴ്സ് തരികയും ചെയ്തിട്ട് ബി യെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് എന്ത് ചെയ്തേക്കണം? അവിടുത്തെ തന്നേക്കുന്ന ഈ എ ബി ഉണ്ടല്ലോ, ഈ എ ബിയുടെ തൊട്ട് മുമ്പിലായിട്ട് തന്നിട്ടുള്ള എ ഇൻവേഴ്സിനെ എടുത്ത് ഇൻറ്റു ചെയ്യണം. തിരിച്ചാവില്ല കേട്ടോ, ഇത് ആദ്യമാവരുത്. ഇത് ആദ്യത്തെ മെട്രിക്സ്, ഇത് രണ്ടാമത്തെ മെട്രിക്സ്. ഓക്കെ, ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ ഇതായിരിക്കണം ഫസ്റ്റ്, ഇത് സെക്കൻഡ് ആണ്. തിരിച്ചയക്കഴിഞ്ഞാൽ കഴിഞ്ഞു, നമ്മുടെ കഥ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റാക്കി ഇത് സെക്കൻഡാക്കി. ഇപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, റോയും കോളോ ഒക്കെ മാറ്റി. ദാറ്റ് ഈസ് ഈക്വൽ 3 × 4 = 12 + - 2 × 5 = 10. ആൻസർ ഈസ് 2. ശരിയാണല്ലോ, 12 - 10 കഴിഞ്ഞു. നെക്സ്റ്റ് 9, 8, 1 ശരിയല്ലേ. 3 × 3 = 9 + 9 - 2 × 4 - 8 9 - 8 = 1. ഓക്കെ, -1 - 4 + 1 ശരിയാണോ. -1 × 4 - 4 = 5 × 1 = 5 -4 + 5 + 1 ഓക്കെ. നെക്സ്റ്റ് -3 + 4 + 1 തീർന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കിട്ടി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ കുത്തി ഇരുന്ന് ഇങ്ങനെ ചെയ്തൊക്കെ പോയ സമയം എടുക്കും. അപ്പോൾ നമ്മൾ 3 × 4 = 12 -2 × 5 = 10 -12 + 12 - 10 അങ്ങനെ അങ്ങോട്ട് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബി കിട്ടി. അപ്പം ഇത് നമ്മുടെ ഓപ്ഷനിൽ കാണും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിറ്റർമിനുള്ളിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ എക്സാമിന് ഉറപ്പിക്കാം. ഓക്കെ, തെറ്റാ ചെയ്യണം, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ പ്രത്യേകത. നമുക്ക് മനസ്സിലാക്കാനോ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ അറിയാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, f(x) = (x, x², x³, 1, 2x, 3x², 0, 2, 6x, then f - x ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ,
ഒരു ഡിറ്റർമിനൻ്റിൻ്റെ ഡെറിവേറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ആർക്കും പഠിക്കാം, തെറ്റാ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, ഒരു തേർഡ് ഓർഡർ ഡിറ്റർമിനൻ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് മൂന്ന് ഡിറ്റർമിനൻ്റ് ആയിട്ട് മാറും. ഓക്കെ, വൺ ടു ത്രീ, ഇങ്ങനെ മൂന്നെണ്ണമായിട്ട് മാറും. ഇതിനുള്ളിൽ എഴുതേണ്ടതൊക്കെ ഒന്ന് പഠിച്ചാൽ മതി. എങ്ങനെയാണെന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഡിറ്റർമിനൻ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് റോയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, മറ്റ് രണ്ട് റോകളും നോക്കി എഴുതുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ വണ്ണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വണ്ണ്, എക്സ് സ്ക്വയറിൻ്റേത് ടു എക്സ്, എക്സ് ക്യൂബിൻ്റേത് ത്രീ എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ വണ്ണ്, ടു എക്സ്, ത്രീ എക്സ് സ്ക്വയർ, സീറോ, ടു, സിക്സ് എക്സ്, മറ്റേ രണ്ട് നോക്കി അങ്ങ് എഴുതി. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്തത് ഫസ്റ്റ് റോയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താണ്, സെക്കൻഡ് റോയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഇവിടെ എഴുതും. അപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് റോയും നോക്കി എഴുതും. ഇവിടെ ആകുമ്പോൾ തേർഡ് റോയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നോക്കി എഴുതും എന്ന് പറഞ്ഞാൽ ഓരോ ഡിറ്റർമിനുള്ളിലും ഓരോ റോയെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുന്നു, മറ്റ് രണ്ട് റോസുകൾ നോക്കി എഴുതുന്നു. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതുക എന്ന് പറഞ്ഞാൽ രണ്ട്, ഇതിന് ഈ സെക്കൻഡ് റോയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ വണ്ണിൻ്റെ എത്ര സീറോ, ടു എക്സിന് എത്ര ടു, ത്രീ എക്സ് വൺ എത്രയാണ് സിക്സ് എക്സ്, മറ്റൊക്കെ അതുപോലെ എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, സീറോ, ടു, സിക്സ് എക്സ് നോക്കി എഴുതി. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഏത് റോയെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, തേർഡ് റോയെ മാത്രം. തരി സീറോ, ടു, സിക്സ് എക്സിന് ചെയ്യുമ്പോൾ സീറോയുടെ ഡെറിവേറ്റീവ് സീറോ, ടുവിൻ്റെ ഡെറിവേറ്റീവ് സീറോ, സിക്സ് എക്സിൻ്റെ സിക്സ്, മറ്റേ രണ്ട് നോക്കി എഴുതി. എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ക്യൂബ്, വൺ, ടു എക്സ്, ത്രീ എക്സ് സ്ക്വയർ. ഇപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ മൂന്ന് ഡിറ്റർമിൻ്റ് ആയത് എങ്ങനെയാണെന്നുള്ളത് ക്ലിയറായി എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു പൂജ്യം പ്ലസ് പൂജ്യം, ഇതെല്ലാം പൂജ്യമായി കേട്ടോ, ഇതൊക്കെ പൂജ്യമായി. ബിക്കോസ് നോക്കിക്കേ, ഈ രണ്ട് റോസുകൾ സെയിം റോസാണ്, ഐഡൻറ്റിക്കലായോ, രണ്ട് റോസുകൾ സെയിം ആണെങ്കിൽ ഒരു ഡിറ്റർമിൻ്റ് വാല്യൂ ബിക്കംസ് ടു സീറോ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് റോസുകളും സെയിമായി, അതും സീറോ. അപ്പോൾ ഇവിടെ മാത്രം അങ്ങനെയൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ അതും പൂജ്യമായിക്കൊണ്ട് എല്ലാം കൂടെ പൂജ്യമായി പോയിന് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യുമ്പോൾ ഈ ഡിറ്റർമിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. നമ്മൾ സാധാരണ എങ്ങനെ ഒരു ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, ഫസ്റ്റ് റോയെ ബേസ് ചെയ്ത് ഇല്ലയോ, ഏത് റോയെയും ഏത് കോളത്തിനെയും വെച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് തേർഡ് റോ നോക്കിക്കുക, പൂജ്യം പൂജ്യം സിക്സ്, അത് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ദാറ്റ് ഈസ് നമ്മുടെ തേർഡ് റോയിൽ രണ്ട് ഈ എലമെൻറ്റെ മാത്രം ഇട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഇതേ ഇൻറ്റു ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇതേ ഇൻറ്റു, നമ്മൾ അങ്ങനെ ചെയ്താലും കിട്ടും, സമയമെടുക്കും. പക്ഷേ ഈ റോയിൽ ഈ രണ്ട് പേര് സീറോ ആയതുകൊണ്ട് ഇയാളുടെ മാത്രം എക്സ്പാൻഷൻ നടത്തിയാൽ മതി. തരി സിക്സ് ഇൻറ്റു ഈ റോയും പോയി കോളും പോയി, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ റോയും കോളും പോയ ശേഷം ബാക്കി ഈ നാല് പേര്, എന്നിട്ട് ഈ പ്രോഡക്റ്റിൽ നിന്നും ഈ പ്രോഡക്റ്റിനെ കുറയ്ക്കണം. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു ടു എക്സ്, ആരാണ് ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് സിക്സ് ഇൻറ്റു രണ്ട് എക്സ് സ്ക്വയറിൽ നിന്നും ഒരു എക്സ് സ്ക്വയർ പോയാൽ ബാക്കി ഒരു എക്സ് സ്ക്വയർ കിട്ടും. സിക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബിക്കംസ് ആൻസർ ആരായി, സിക്സ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ആൻസറും കിട്ടി. വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസുകൾ ഇഷ്ടപ്പെട്ടാൽ ഒരാൾ പോലും ഒന്ന് ഷെയർ ചെയ്യാതെ മടിക്കാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം, മാക്സിമം ഞാനത് കണ്ട് ചെയ്തും തരാം. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.